പരിരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏത് തൊഴിൽദാതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്. 1960 മെഡിക്കൽ അറ്റൻഡൻസ് റൂൾ അനുസരിച്ച് സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. സാർ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റാണ്. രോഗമുണ്ടായാൽ ജീവനക്കാർ ചികിത്സിച്ചാൽ അവർക്ക് പിന്നീട് ഗവൺമെൻറ് പണം കൊടുക്കും. സാർ, ഇപ്പോൾ നടപ്പാക്കിയ മെഡിസെപ് പദ്ധതി ജീവനക്കാരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായി വഞ്ചിക്കുന്നതാണ് എന്നാണ് അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. സാർ, 6 വർഷമായി മെഡിസെപ്പിനെ പറ്റി പറയുന്നു. ഇപ്പോഴാണ് യാതൊരു ഗ്രഹപാഠവും ചെയ്യാതെ, മുന്നൊരുക്കമില്ലാതെ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ പദ്ധതി നടപ്പാക്കിയത്. സാർ, 700 കോടി രൂപ ഇൻഷുറൻസ് കമ്പനികളുടെ കൈകളിലേക്ക് യാതൊരു പ്രയാസവുമില്ലാതെ എത്തിച്ചേരുന്ന ഒരു മാർക്കറ്റിംഗ് പ്രവർത്തനം എന്നുള്ള നിലയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. സാർ, ജീവനക്കാരുടെ ശബ്ദമോ താല്പര്യമോ ഈ കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സാർ, ഇത്രയും പെട്ടെന്ന് തിടുക്കത്തിൽ കൊണ്ടുവന്ന മെഡിസെപ്പിൻ്റെ യഥാർത്ഥ സ്ഥിതി ഒന്ന് പരിശോധിക്കാം. പ്രശസ്തമായ ഒരാശുപത്രി പോലും എംപാനൽ ലിസ്റ്റിൽ വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ പല ലിസ്റ്റിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. യഥാർത്ഥ ലിസ്റ്റ് വന്നപ്പോൾ മല എലിയെ പ്രസവിച്ചതുപോലെയാണ്. വിദഗ്ധ ചികിത്സാ സൗകര്യം നൽകുന്ന പ്രശസ്തമായ ഒരു ആശുപത്രി പോലും ലിസ്റ്റിലില്ല. എല്ലാ ജില്ലകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. തന്നെയുമല്ല, ലിസ്റ്റിലുള്ള ആശുപത്രികളിൽ കൂടുതലും കണ്ണാശുപത്രികളാണ്. സാർ, ഈ കണ്ണാശുപത്രികളിലാണോ സാർ ക്യാൻസറിന് ചികിത്സ നടത്തേണ്ടത്? മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ചികിത്സിക്കേണ്ട കണ്ണാശുപത്രിയിലാണോ? പല എംപാനൽ ആശുപത്രികളെയും ആദ്യമായിട്ടാണ് ജീവനക്കാർ കേൾക്കുന്നത്. ഈ ആശുപത്രിയിൽ എവിടെയാണെന്ന് തപ്പി നടക്കേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 2013 84 സ്വകാര്യ ആശുപത്രികളെ കൂടി മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയതാണ്, അതിൻ്റെ പരിധി കൊണ്ടുവന്നതാണ്. പ്രസ്തുത ആശുപത്രി പലതും ഈ എംപാനൽ ലിസ്റ്റിലില്ല. എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആശുപത്രിയുടെ കാര്യത്തിൽ പല ബുദ്ധിമുട്ടുകളും വിവേചനങ്ങളും ജീവനക്കാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. മെഡിസെപ്പ് ഏജൻസി ഉറപ്പ് നൽകുന്ന ചികിത്സ പോലും പല എംപാനൽ ആശുപത്രികളിൽ നിന്നും അവർക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഉദാഹരണം, അങ്കമാലി ഒരു സ്വകാര്യ ആശുപത്രിയുടെ നോട്ടീസാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. ആ നോട്ടീസിൽ വ്യക്തമായി പറയുന്നത് ഇവിടെ കാർഡിയോളജി, ഓങ്കോളജി, നെഫ്രോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമെന്നാണ്. എന്നെ ആശുപത്രിയുടെ നോട്ടീസ് പറയുന്നത് ഒഫ്തോൽമോളജി, പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ചുരുക്കം വിഭാഗങ്ങൾ മാത്രമേ ട്രീറ്റ്മെൻ്റ് ഉള്ളതെന്നാണ്. സാർ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതാണ് പല ആശുപത്രിയുടെയും സ്ഥിതി. എംപാനൽ ചെയ്തിട്ടുള്ള ഒട്ടുമിക്കവാനും ആശുപത്രിയുടെ സ്ഥിതി ഇതാണ്. എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് മെഡിസെപ്പിൻ്റെ ലിസ്റ്റ് പരിധി ആശുപത്രിയിൽ എത്തേണ്ട സ്ഥിതിയാണ് എന്നുള്ളത്. സാർ, ജീവനക്കാരുടെ ലീവ് സറണ്ടർ, DA കുടിശ്ശിക എന്നിവ അനുവദിക്കാത്ത സർക്കാർ ഇത്തരത്തിൽ ജീവനക്കാരെ വീണ്ടും ദ്രോഹിക്കുന്നത് ശരിയല്ല. പല രോഗങ്ങൾക്കും ദീർഘകാലത്തെ മരുന്നും ഫോളോഅപ്പും ആവശ്യമാണ്. എന്നാൽ ഔട്ട് പേഷ്യൻ്റ് ചികിത്സ മെഡിസെപ്പിൻ്റെ ഭാഗമാകാത്തത് ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കൈ നനയാതെ മീൻ പിടിക്കുന്ന തന്ത്രമാണ് സർക്കാർ ഈ മെഡിസെപ്പിലൂടെ സ്വീകരിക്കുന്നത്. സർക്കാരിന് നായ പൈസയുടെ മുടക്കില്ല, എന്നാൽ ജീവനക്കാരുടെ വിഹിതത്തിൽ നിന്നൊരു പങ്ക് കവർന്നെടുക്കുന്നു. ജീവനക്കാരിൽ നിന്ന് പെൻഷൻകാരിൽ നിന്ന് പ്രതിമാസം 500 രൂപ വെച്ച് ആകെ 6000 രൂപയാണ് വാർഷിക പ്രീമിയമായി സർക്കാർ നിർബന്ധമായി ഈടാക്കുന്നത്. ഇതിൽ നിന്ന് 5664 രൂപ മാത്രമാണ് ജീവനക്കാരന് വിഹിതമായി ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നത്. ബാക്കി തുകയായ 336 രൂപ സർക്കാർ അടിച്ചെടുക്കുകയാണ്. ഇപ്രകാരം 12 ലക്ഷം പേരിൽ നിന്ന് 336 രൂപ വീതം, ഏകദേശം 40 കോടി രൂപ ധനകാര്യ വകുപ്പിന് ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. സാർ, വാർഷിക ബഡ്ജറ്റിൽ മാറ്റിവെച്ച 230 കോടി രൂപ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി മാറ്റിവെച്ചു, അതുകൂടി കിട്ടുകയാണ്. സാർ, പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരുടെ കാര്യത്തിൽ സ്ഥിതി ഇതിലും വിചിത്രമാണ്. അവർ ഈ പദ്ധതിയിൽ ചേരുന്നതിന് 3 വർഷത്തെ പ്രീമിയം തുക, അതായത് 12000 രൂപ ഒരുമിച്ചടയ്ക്കണമെന്നാണ് സർക്കാരിൻ്റെ കൽപ്പന. DA കുടിശ്ശിക ലഭിക്കാതെയും ലീവ് സെൻറ്റർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെയും നട്ടം തിരിയുന്ന ജീവനക്കാർ എങ്ങനെ സാർ ഇത് അടയ്ക്കും? ദമ്പതികളായ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട്. അവർ രണ്ടുപേരുടെയും ശമ്പളം പെൻഷനിൽ നിന്ന് 500 രൂപ വീതം പ്രതിമാസം ഈടാക്കും. പ്രതി സദ്യക്കാണ് നിർത്തുകയാണ്. 12000 രൂപ പ്രതിവർഷം 12000 രൂപ
എന്നാൽ നിലവിലുള്ള കവറേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ. സർ, സത്യത്തിൽ ഈ പദ്ധതിക്ക് മെഡിസപ്പ് എന്നല്ല പേരിടേണ്ടത്, മെഡിക്കൽ സെപ്പ് എന്നാണ്. പാവപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് നേരത്തെ അവർക്ക് ഒരു രൂപ പോലും മുടക്കാതെ കിട്ടിയിരുന്ന ആ മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ഇപ്പോൾ അവർ 500 രൂപ അടച്ച് ആ ഇൻഷുറൻസ് പദ്ധതി ചേരേണ്ടി വരുന്നു. മാത്രവുമല്ല, സർക്കാരിൻ്റെ ഒരാനുകൂല്യവും ഇപ്പം ഈ പദ്ധതി പ്രകാരം ഒരാശുപത്രിയിൽ നിന്നും ജീവനക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി വളരെ വളരെ വലുതാണ്. ജീവനക്കാർ നൽകുന്ന പ്രീമിയത്തിന് തുല്യമായ തുക എൻ്റെ സജഷൻ സർക്കാർ നൽകണം. അതിലൂടെ നിർത്തുകയാണ്, അതിലൂടെ പദ്ധതിയുടെ ആനുകൂല്യം കൂടുതൽ മെച്ചപ്പെടുത്തണം. ജില്ലകളിലുള്ള എല്ലാ പ്രശസ്ത വിദഗ്ധ ആശുപത്രികളെയും പദ്ധതിയുടെ ഭാഗമാക്കണം. എംപാനൽ ചെയ്ത എല്ലാ ആശുപത്രികളുടെയും ചികിത്സ ഉറപ്പാക്കണം. മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് IFMA സൗകര്യം ലഭ്യമാകുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളെയും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ എംപാനൽ ചെയ്യണം. OP ചികിത്സ പദ്ധതിയുടെ ഭാഗമാക്കണം. ഓൾ ഇന്ത്യ ജീവനക്കാർക്ക് സമാനമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസപ്പ് പദ്ധതി ഓപ്ഷനിലാക്കണം. കുറ്റമറ്റ പരാതി പരിഹാര സംവിധാനം, ഹെൽപ്പ് ഡെസ്കുകളും ഈ കാര്യത്തിൽ ഒരുക്കണം. സർ, ഇതൊക്കെ ചെയ്തിട്ട് വേണമായിരുന്നു ഈ പദ്ധതി ആരംഭിക്കാൻ. July 1st തിടുക്കപ്പെട്ട് യാതൊരു ഹോംവർക്കും ചെയ്യാതെ ആരംഭിച്ച ഈ പദ്ധതി മൂലം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. അവർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതായിരിക്കുന്നു. ഈ കാര്യത്തിൽ ധനകാര്യമന്ത്രി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, ഈ മെഡിസപ്പ് പദ്ധതി വളരെ വലിയ ഒരു പുതിയ പദ്ധതിയായിട്ട് കേരളമാകെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി സംബന്ധിച്ച് ഒരു ഏറ്റവും നല്ല ഒരു പദ്ധതി എന്ന നിലയിലുള്ള അംഗീകാരം വരികയാണ്. അതിനകത്ത് അദ്ദേഹം ഇവിടെ ചില ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ ആശങ്കകൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാം. നേരത്തെ അദ്ദേഹം ചോദ്യത്തിൽ തന്നത് ചില രാഷ്ട്രീയമായ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് ഇതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായൊരു മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സർ, മെഡിസപ്പ് ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ പോകുന്നൊരു പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആസൂത്രണം ചെയ്ത ഒരു നൂതനമായ പദ്ധതിയാണ് ഇത്. 2022 July 1st രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഈ പദ്ധതിയിൽ സർക്കാർ ജീവനക്കാർ മാത്രമല്ല, സർവകലാശാലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് ജീവനക്കാർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവരും അവരുടെ ആശ്രിതരും അടക്കം 35 ലക്ഷത്തിലധികം ആളുകൾ ഇതിനകത്തേക്ക് വരും. 11,34,000 പേരാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ ഏകദേശം കണക്കനുസരിച്ച് വരുന്നത്. സർ, അത്രയും ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഇന്നത്തെ ഈ സദർശനിക്കൽ അദ്ദേഹം എഴുതി തന്നതിനകത്ത് ഒരു പ്രധാന ആക്ഷേപം മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ആനുകൂല്യം നിർത്തലാക്കിയെന്നാണ്. സർ, ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. മെഡിസപ്പ് പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷവും ഔട്ട് പേഷ്യൻ്റ് മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് തുടരുന്നുണ്ട്. സർ, പലിശരഹിത മെഡിക്കൽ അഡ്വാൻസും നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻകാർക്ക് നിലവിൽ നൽകി വരുന്ന മെഡിക്കൽ അഡ്വാൻസ് തുടർന്നും അലവൻസും തുടർന്നും ലഭ്യമാക്കും. സർ, ഈ ഇൻഷുറൻസ് പദ്ധതിക്കായി പ്രതിമാസം 500 രൂപ ഈടാക്കുമെന്നും അതിൽ നിന്ന് 40 കോടിയോളം രൂപ സർക്കാരിന് ലഭിക്കുന്നുവെന്നുമാണ് മറ്റൊരു ആക്ഷേപം. സർ, ഇത് ഇത്തരമൊരു കാര്യം നമ്മുടെ കേരളത്തിലെ ആകെയുള്ള ജനങ്ങളുടെ മുമ്പിൽ അങ്ങേപോലെ പരിണതപ്രജ്ഞനായ ഒരാൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ഈ കാര്യങ്ങളൊന്ന് നോക്കി അങ്ങും അല്പം ഹോംവർക്ക് നടത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. സർ, മെഡിസപ്പ് പദ്ധതി സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതിയുടെ വിശദാംശങ്ങൾ സർക്കാർ ഓർഡർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൈപ്പുസ്തകവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കേണ്ടതായിരുന്നു. സർ, നിലവിലുള്ള മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമാകാൻ ഒരു കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് പ്രതിവർഷം 10,000 മുതൽ 12,000 രൂപ വരെയാണ്. സർ, 50 വയസ്സ് കഴിഞ്ഞാൽ ശരാശരി സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസിൽ ചേരണമെങ്കിൽ 25,000 രൂപയ്ക്ക് മുകളിലാകുമെന്ന് നമുക്കറിയാം. അതുപോലെ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് പദ്ധതികളിൽ സാധാരണ ചേരാൻ കഴിയില്ല. ഇനി ഒരു പെൻഷനർ 90 വയസ്സും 95 വയസ്സും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ആരോഗ്യ രംഗത്തിൻ്റെ പ്രത്യേകത കാരണം നമ്മുടെ ആയുസ് ദൈർഘ്യത്തിൻ്റെ കാര്യം അവർക്കൊക്കെ ഈ പദ്ധതിയിൽ ചേരാൻ പറ്റും. അതേസമയം ഒരു ഇൻഷുറൻസ് പദ്ധതിയിലോ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയിലോ ഒരു 70, 80, 60, 65 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് ചില പ്രായത്തിൽ ചേരാനേ കഴിയില്ല. അപ്പോൾ അവിടെയാണ് സാർ ഈ 6,000 രൂപ പ്രതിവർഷ പ്രീമിയത്തിൽ 500 രൂപ ഒരു മാസത്തെ പ്രീമിയം. സാർ, ഒരു പനി, ഇപ്പോഴത്തെ ഒരു പനിക്ക് ഒരു ഡോക്ടറെ കാണാൻ പോയിട്ട് അതിന് കൺസൾട്ടേഷൻ ഫീസും മരുന്നും മേടിക്കുന്ന ആ ചിലവിൽ സർക്കാരിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് നടക്കുന്നു എന്നുള്ളത്
ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത്. സാർ, സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണ് സാർ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നടപ്പിലാക്കി തുടങ്ങുന്നതിന് വലിയ തർക്കങ്ങളും തടസ്സങ്ങളും നേരത്തെ വന്നു, കേസുകൾ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടെടുത്തതല്ല, ടെൻഡർ പ്രോസസ്സിൽ കൂടെ എടുത്തു. അതിനെ സംബന്ധിച്ച് ഒരു കമ്പനിയുടെ കേസുണ്ടായിരുന്നു. ആ കമ്പനി, ഇൻഷുറൻസ് കമ്പനി കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ ആ കേസ് വന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ വിധി വന്നു. തുടർന്നും കേസ് നടപടികൾ നടക്കുന്ന ഒരു ഘട്ടം വന്നു. ആ സമയത്ത് നിയമപരമായ എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ടാണ് സാർ ഇത് നടപ്പിലാക്കിയത്. എല്ലാ ടെൻഡർ പ്രോസസ്സിൽ കൂടെയാണ്. അതുകൊണ്ടാണ് അല്പം താമസിച്ചത് തന്നെ നേരത്തെ നടത്തുടങ്ങാൻ. സാർ, ഈ വാർഷിക പ്രീമിയം ഇനത്തിൽ ജി എസ് ടി ഉൾപ്പെടെ ഈടാക്കുന്ന 6000 രൂപയിൽ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം ഇനത്തിൽ കൊടുക്കുന്നത് അവരുടെ ജി എസ് ടി ഉൾപ്പെടെയാണ്. 5664 രൂപയാണ്. ബാക്കിയൊരു 35 കോടിക്ക് മുകളിൽ വരും ബാക്കിയുള്ള പണം. സാർ, ഇത് സംസ്ഥാന ഗവൺമെൻറ്റൊന്നും പണമെടുക്കില്ല. തെറ്റിദ്ധാരണാജനകമായ കാര്യം പറയാൻ പാടില്ല. നമ്മളെല്ലാവരും ഈ കാര്യം തുറന്ന കാര്യങ്ങൾ പറയേണ്ടവരാണ്. ഈ പണം ഒരു പ്രത്യേക കോർപ്പറസ് ഫണ്ടായിട്ട് സൂക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. 12 ഓളം മാരക രോഗങ്ങൾക്ക്, അതുപോലെ അവയവമാറ്റ ശസ്ത്രക്രിയക്കും വേണ്ടി വരുന്ന ഒരു കോർപ്പറസ് ഫണ്ട് രൂപീകരിച്ച് അതിൽ നിന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കും. അതിനൊരു പ്രത്യേക സ്കീമും കൂടി ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ പൊതുവിലുള്ള മെഡിസപ്പിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു പ്രത്യേക ഫണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിനുള്ള അധിക ചിലവുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. എന്നു മാത്രമല്ല, സർക്കാരിൻ്റെ സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിലേക്ക്, ഒരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് വരുമോ? വരാൻ കഴിയില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി, സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം ഈ മുഴുവൻ ആളുകളുടെയും പണം മേടിച്ച് കൊടുക്കുന്നു എന്ന നിലയിലേക്ക് ഒരു വലിയ സ്കീമാണ്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന നിലയിൽ വലിയൊരു സ്കീമാണ്. സാർ, ഇത് സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു വേണ്ടത്ര ചർച്ച നടത്തിയിട്ടില്ല. സാർ, ജീവനക്കാരുമായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ച നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത് നടപ്പിലാക്കുന്നതിന് തൊട്ടു മുമ്പും സർക്കാർ ജീവനക്കാരെ ചീഫ് സെക്രട്ടറി തലത്തിൽ ബന്ധപ്പെട്ട സെക്രട്ടറിമാർ വിളിച്ച് ആ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ അവരെല്ലാം അംഗീകരിച്ചാണ്. ചില കാര്യങ്ങളും ആശങ്കകളും ഇല്ല എന്നല്ല, പക്ഷെ പൊതുവിൽ അംഗീകരിച്ചാണ് ഇത് നടപ്പിലാക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യമെന്ന് നമ്മൾ വലിയൊരു സ്ട്രെയിൻ എടുത്തിട്ടാണ് സാർ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും തുറന്നു പറഞ്ഞാൽ ചില ആശുപത്രികളും ആശുപത്രി ലോബിയും ഇത് അങ്ങോട്ട് നടപ്പിലാക്കാതിരിക്കാൻ ചില ശ്രമങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടണം. ഇതിനകത്ത് പ്രതിപക്ഷം ഭരണപക്ഷമൊന്നുമില്ല. നമ്മൾ ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടണം. കാരണം ചില ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ധാരാളം ആശുപത്രി ഇത് വന്നിട്ടുണ്ട്. എന്നാൽ ചില ആശുപത്രികൾ ഓർഗനൈസ്ഡ് ആയിട്ട് വരാതിരിക്കാനൊരു ശ്രമമുണ്ട്, ബൈക്ക് പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ കരാറുണ്ടാക്കുകയും അല്ലെങ്കിൽ കോടതി വരെ നോക്കി, കോടതിയിൽ നിന്ന് ഉൾപ്പെടെ അനുവാദം കിട്ടി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴെങ്കിലും തീരുമാനിച്ചില്ലെങ്കിൽ, ഇനി അങ്ങ് പറയുന്നത് പോലെ വീണ്ടും സമയമെടുത്തിരുന്നെങ്കിൽ ഈ പദ്ധതി തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് നമ്മളിത് ആലോചിച്ച് ആവശ്യമായ തയ്യാറെടുപ്പായിട്ട് വന്നത് സാർ. അപ്പോൾ ഇതിനകത്ത് എംപാനൽ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലാണ് സാർ ഇതിൻ്റെ സാധാരണ ഈ പരിരക്ഷ ലഭിക്കുക. എങ്കിലും അങ്ങയുടെ ആശങ്ക ഉന്നയിച്ചല്ലോ, പെട്ടെന്നൊരു ആശുപത്രി പോകണമെങ്കിൽ ഉടനെ ഈ കാർഡ് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അപകടം അല്ലെങ്കിൽ ജീവന ഭീഷണിയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എംപാനൽ ചെയ്യപ്പെടാത്ത ആശുപത്രിയിലെ ചികിത്സയ്ക്കും ഈ പദ്ധതിയുടെ കീഴിൽ പരിരക്ഷ ലഭിക്കും. അതായത് ഒരു ആക്സിഡൻറ്റ് വന്നു, അറ്റാക്ക് വന്നു, വേറൊരു പിന്നെ ന്യൂറോ പ്രശ്നം വന്നു, ബോധം പോകുന്ന ഒരു രോഗിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ കാർഡ് നോക്കിയല്ല, ഏത് ആശുപത്രി കൊണ്ടുവന്നാലും അതിന് ഇതനുസരിച്ചിട്ട് പരിരക്ഷ കിട്ടുന്ന പ്രത്യേക പ്രൊവിഷൻ ഉണ്ട് സാർ ഇതിനകത്ത്. അപ്പോൾ കുറച്ചുകൂടി സ്വകാര്യ ആശുപത്രിയിൽ ഇത് വരാനുണ്ട് എന്നുള്ള കാര്യം ഇതിനകത്ത് ഞാനും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ ചില ഹിച്ചസ് ഉണ്ട്. പുതിയ സംവിധാനം നടപ്പിലാവുന്നതുള്ള പ്രശ്നമുണ്ട്. ഇന്നും അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ബന്ധപ്പെട്ട മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട്, ഒരു കാര്യം നടപ്പിലാക്കി വരുന്നതിൻ്റെ ഭാഗമായിട്ട്. സാർ, ഇതിനകത്ത് ഈ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് ആശുപത്രികൾ 1920 അടിസ്ഥാന ചികിത്സാ പ്രക്രിയകൾക്കും ഗുരുതര രോഗങ്ങൾക്കും അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് ഉൾപ്പെടെ പ്രയോജനപ്പെടുന്ന ഒരു പൊതു പദ്ധതിയാണിത്. 396 ആശുപത്രികളാണ് സാർ ഇപ്പോൾ ഇതിലുള്ളത്. 253 സ്വകാര്യ ആശുപത്രികളും 143 സർക്കാർ ആശുപത്രികളും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഇതിനകത്ത് എംപാനൽ ചെയ്യാൻ ശ്രമം നടക്കുകയാണ്. ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആശുപത്രികൾക്ക് എംപാനൽ ചെയ്യാം. അതുകൊണ്ട് ആ ശ്രമം നടക്കുകയാണ് സാർ. ഈ പദ്ധതി ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്ന ആശുപത്രികൾക്ക് പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മെഡിസപ്പ് സൗകര്യം 1/7/2022 മുതൽ നൽകുന്നതിനുള്ള വിദഗ്ധ പരിശീലനവും നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞതായിട്ട് ഇൻഷുറൻസ് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും കൂടാതെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനായി ത്രിതല പരാതി പരിഹാര സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പദ്ധതിയുടെ നടത്തിപ്പ് തുടങ്ങിയിട്ട് സാർ, ഈ പദ്ധതി ഇപ്പോൾ പ്രയോഗത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതാദ്യമായിട്ട് ആദ്യ ഒരു പെൻഷനർ എന്ന് പറഞ്ഞാൽ ശ്രീ ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതൊരു ചരിത്ര സംഭവത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നത്. ശ്രീനാരായണ മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. 1,02,800 രൂപ ആ ക്ലെയിം. ഇത് കാഷ്ലെസ് ആണ് സാർ. അവിടെ ചെന്ന് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഈ കാർഡിൻ്റെ ഡിജിറ്റലായിട്ട് തന്നെയാണ് നമ്മുടെ പെൻഷൻ്റെ നമ്പർ അല്ലെ പെൻഷൻകാരുടെ ജീവനക്കാരുടെ നമ്പർ പറഞ്ഞാൽ അവർ തന്നെ ആ കാർഡ് എടുത്തോളും. അങ്ങനെ 1,02,800 രൂപയുടെ ആദ്യ
രോഗി എന്ന നിലയിൽ കിട്ടിയതാണ്. അവിടുന്ന് തന്നെ ഒരു ഒരു റീഇംബേഴ്സ്മെൻറ്റിൻ്റെ പ്രക്രിയയ്ക്ക് നടക്കാതെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് സാർ. രണ്ടാമത്തെ ആദ്യ ജീവനക്കാർ ഇടുക്കിയിലുള്ള നിസാമോളാണ്, ഇടുക്കി ജില്ലയിൽ നിന്നുള്ളതാണ്. സാർ, ഇത് ഇപ്പോൾ തുടങ്ങിയത് മുതൽ ഇതുവരെ 902 പേർക്ക് ഇതിൻ്റെ ഈ ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിൽ റിക്വസ്റ്റുകളുണ്ട്. ഒരാഴ്ചക്കകം 1,89,56,000 രൂപയുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇത് തുടക്കത്തിൽ തന്നെ ഉള്ള പ്രശ്നമാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. സാർ, നിലവിലുള്ള മെഡിക്കൽ ഈ മെഡിസപ്പ് വരുന്നതിന് മുമ്പ് നമ്മുടെ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം അങ്ങുമറിയാം, അങ്ങും മന്ത്രി എന്ന നിലയിലും വളരെയേറെ കാലം ഭരണരംഗത്തും ചുമതല വഹിച്ചിട്ടുണ്ടാണ്. അതിനകത്ത് പണം കിട്ടണമെങ്കിൽ എന്തൊക്കെ കടമ്പകളുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ വഴി പോകണം? കുറേയേറെ ചുവപ്പ് നാട എന്ന് നമ്മൾ പറയുന്ന പോലെ ഫയൽ നീക്കത്തിൻ്റെ കുറേ താമസങ്ങൾ വരും. പക്ഷേ അവിടെയും അങ്ങനെ കിട്ടിയാലും മുഴുവൻ പണവും ലഭിക്കില്ല. ഇവിടെയാണെങ്കിൽ ചികിത്സ ആരംഭിക്കുന്ന ദിവസം മുതൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നും തടസ്സം വരുന്നില്ല. ഇൻഷുറൻസ് കമ്പനികളെ പോലെ പണരഹിതമായിട്ട് കാഷ്ലെസ് ആയിട്ട് ചികിത്സ നൽകാനുള്ള നൂതനമായ പദ്ധതിയായിട്ട് മെഡിസപ്പിൻ്റെ മെഡിസപ്പ് ഇപ്പോൾ നടക്കുകയാണ് സാർ. അപ്പം മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തെ അപേക്ഷിച്ച് 10 മടങ്ങ് വളരെ ഏറെ ആളുകൾക്ക്, അതിൻ്റെ 5-6 ഇരട്ടി ആളുകൾക്ക് ഇതുവഴി കിട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇതൊരു പുതിയ പരീക്ഷണമാണ്, ബാലാരിഷ്ഠതകളുണ്ട്. തീർച്ചയായിട്ടും ആശുപത്രി തന്നെ, ഇൻഷുറൻസ് കമ്പനി, ഓർഗനൈസ്ഡ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇതിനകത്ത് താല്പര്യമില്ലാത്ത പ്രശ്നം വരും, ആശുപത്രികൾക്ക് ഒരു ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇത്രയേറെ ആൾക്ക്, ഏകദേശം 35-40 ലക്ഷം ആളുകൾക്ക് ഈ ചികിത്സാ പദ്ധതിയിലൂടെ പരിരക്ഷ കിട്ടുന്നു. പ്രത്യേക ഒരു കോർപ്പറസ് ഫണ്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല നമ്മുടെ സർക്കാർ ചെയ്യുന്നത്, 42 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന വേറെ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി ഉൾപ്പെടെയുള്ള പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനകരമായി കേരളത്തിലെ ഒരു നല്ല പദ്ധതി എന്ന നിലയിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും വിമർശനം വരുന്നു. അതിനകത്ത് എനിക്ക് വരാനുള്ളത്, ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന നിലയിൽ ഒരു സ്കീം വന്നാൽ അതിനെപ്പറ്റിയും ഇത്തരം ചില വിമർശനങ്ങൾ ഒരു സ്തംഭിപ്പിക്കുന്ന തരത്തിലൊക്കെ ചില വിമർശനങ്ങൾ വരാറുണ്ട്. നമ്മൾ അതുപോലൊരു ഒരു കാര്യത്തിൽ വീഴാതെ ഇക്കാര്യം സക്സസ്ഫുൾ ആക്കാൻ, പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊന്നും വ്യത്യാസമില്ലാതെ ഇത് സക്സസ്ഫുൾ ആക്കാൻ വേണം. പൊതുവിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ കണ്ട ഒരു വികാരം അതാണ്. അത് എന്തെങ്കിലും പോരായ്മ ഇനിയുണ്ടെങ്കിലും പരിഹരിക്കാനും കൂടുതൽ ഹോസ്പിറ്റലുകൾ എംപാനൽ ചെയ്യാനും അവരെയെല്ലാം നിർബന്ധിച്ച് ഇക്കാര്യത്തിലേക്ക് വരാനും, കാരണം ചില ആളുകൾ മാറി നിൽക്കുന്നെങ്കിൽ അവരെ കൊണ്ടുവരാനും പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചോദ്യം സാർ, ഞങ്ങളാരും ഇത്തരം പദ്ധതികൾക്കെതിരാണെന്ന് അങ്ങ് ധരിക്കുന്നത് ശരിയല്ല. എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മറ്റ് വികസിത രാജ്യങ്ങളിലുള്ളതുപോലെ ഇൻഷുർ ചെയ്തുകൊണ്ട് പോകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾ 6 വർഷമായി ഈ മെഡിസപ്പെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നിട്ടും ഈ പദ്ധതി ആരംഭിച്ചപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ സർക്കാർ ജീവനക്കാരായ ആളുകൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അങ്ങ് അതുകൊണ്ട് ഇത് പരിശോധിക്കണം. എന്തുകൊണ്ട് കൂടുതൽ ആശുപത്രികൾ വരുന്നില്ല? എന്തുകൊണ്ട് സാർ നിർത്തുകയാണ്? പെൻഷൻകാരുടെ ആശ്രിതർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. ഒരു വലിയ പ്രശ്നമാണ്. പെൻഷൻകാരുടെ ആശ്രിതർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. പിന്നെ സർക്കാരിന് കൂടി പ്രീമിയം അടയ്ക്കാൻ കഴിയുമോ? സോ ദാറ്റ് ദേ വിൽ ഗീവ് ദ പീപ്പിൾ വിൽ ഗെറ്റ് മോർ ബെനിഫിറ്റ്സ്. അങ്ങ് ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതിക്കെതിരാണെന്ന രീതിയിൽ അങ്ങ് പറഞ്ഞത് ശരിയല്ല. പക്ഷേ ഇന്ന് പ്രായോഗികമായി ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതിന് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ്. സാർ, തീർച്ചയായിട്ടും അങ്ങ് ഇതിന് എതിരാണെന്നുള്ള തരത്തിലേ അല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ഈ സ്കീം വരുമ്പോൾ ഈ സ്കീമിനെ ഒറ്റയടിക്ക് പ്രധാനമായും ഈ ഹോസ്പിറ്റലിനകത്ത് ചില ഹോസ്പിറ്റലുകൾ ചേരാനുണ്ട്, ചില തർക്കങ്ങൾ വരുന്നു. പൊതുവിൽ ഞാൻ പറഞ്ഞല്ലോ, ജീവനക്കാർ ചില ആശങ്കകൾ ഉന്നയിച്ചു എന്ന് വെച്ചാൽ അവർ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഏറ്റെടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പരിപാടി ലോഞ്ച് ചെയ്യുന്ന ദിവസം അവിടെ വന്ന ജീവനക്കാരുടെ ഒരു സന്തോഷം കേരളത്തിലായുള്ള സന്തോഷം കാണണം. രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ വ്യത്യാസം പറയും, പക്ഷെ പൊതുവിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഞാൻ അങ്ങയുടെയും അങ്ങയുടെ പ്രസ്ഥാനത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെ സഹായം കൂടുതൽ ഇത് മെച്ചപ്പെടുത്താൻ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. കാരണം ഇതൊരു യുണീക്കായ കാര്യമാണ്, കേരളത്തിനാകെ അഭിമാനകരമായ കാര്യമാണ്, ഇന്ത്യയിലാകെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് പോരായ്മകൾ ചിലത് പ്രായോഗികമായിട്ട് ഉണ്ടാവും, തുടക്കത്തിലാണ്. നമുക്ക് എല്ലാവരെയും കൂടി ഇത് എൻറോൾ ചെയ്ത് ഈ ഹോസ്പിറ്റലുകളെയും കൂടി ഒരു സോഷ്യൽ പ്രഷർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഹോസ്പിറ്റലുകൾ ഇതിനകത്ത് എംപാനൽ ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. കുറച്ച് ഹോസ്പിറ്റലുകൾ മാറി നിൽക്കുന്നുണ്ട്. അവരെയും കൂടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഓപ്പണായിട്ട് ചിലത് എക്സ്പോസ് ചെയ്ത് പറയേണ്ടി വരും. ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും ചേർത്ത് ഏറ്റവും നന്നായിട്ട് നടത്താൻ നമ്മുടെ എല്ലാ പിന്തുണയും സഹായം ഉണ്ടാകണം. അങ്ങയുടെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞങ്ങൾ പരിഗണിക്കുന്നു. സബ്മിഷൻ